ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ നെഞ്ചേക്കിൻ്റെ ഒരു കിടിലം സ്റ്റെപ്പാണ് അതായത് നെഞ്ചേക്ക് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റാക്കിനാണ് അതായത് സെൽഫ് ഡിഫെൻസിന് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ രണ്ട് രീതിയിൽ നമുക്ക് നെഞ്ചേക്കിന് ഉപയോഗിക്കാം അതായത് ഡെമോൺസ്ട്രേഷനായിട്ട് സ്റ്റേജ് പ്രോഗ്രാമിനും ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോസിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡബിൾ നെഞ്ചേക്കിൻ്റെ ട്യൂട്ടോറിയലാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ഒരുപാട് നെഞ്ചേക്കിൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോസിലേക്ക് കയറാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നെഞ്ചേക്ക് സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് വീണ്ടും വീണ്ടും പറയുക എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമാണ് അത് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്കിൽ കൂടി നമ്മൾ പറയുകയാണ് സാധാരണ ചൈന സ്റ്റിക്ക് അല്ലെങ്കിൽ നെഞ്ചേക്ക് മേടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടില്ല ഈ ഒരു ചൈന ഒരുപാട് ഇത്രയും ലെങ്ത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ കണ്ടില്ല കട്ട് ചെയ്യുക ഓക്കെ അത് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഓക്കെ എന്തായാലും നല്ല ശ്രദ്ധിക്കുക അതായത് രണ്ട് നെഞ്ചേക്ക് എടുത്തതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ഇരിക്കുക ഇരുന്നതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം എന്തായാലും കാരണം അതിനകത്ത് നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നെഞ്ചേക്ക് പിടിക്കുന്നത് ശരിക്ക് ഈ ഭാഗത്ത് സെൻറ്ററിലൊന്നും പിടിക്കരുത് ഈ റേഞ്ചിൽ പിടിക്കുക കാരണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെയാണ് പിടിക്കേണ്ടത് ഓക്കെ ഇനി നല്ല ശ്രദ്ധിക്കുക ഫസ്റ്റ് നിങ്ങളിതാ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇത് മുമ്പൊരു വീഡിയോസിൽ പറഞ്ഞതാണ് ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നല്ലോണം ശ്രദ്ധിക്കുക നമുക്കൊരു റിസ്റ്റ് റോളാണ് വരുന്നത് റിസ്റ്റ് റോള് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ റിസ്റ്റ് റോളിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിനെ അതായത് ഈ ഒരു ട്യൂട്ടോറിയൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ എന്തായാലും ശ്രദ്ധിക്കാം ആദ്യം നിങ്ങൾ ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം അതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക നിങ്ങൾ ഈ റിസ്റ്റ് റോളാണ് ചെയ്യേണ്ടത് റിസ്റ്റ് റോള് അപ്പോൾ റിസ്റ്റ് റോളിനായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ആ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക എങ്കിൽ കൂടി പിന്നെ ചില ആളുകൾക്ക് അത് കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമുക്ക് പറയാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക ഇങ്ങനെ വേണ്ട ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് പിടിക്കുക ഇതാണല്ലോ ശരിക്ക് വൺസ് അഗെയിൻ നല്ല ശ്രദ്ധിക്കുക അതൊന്ന് സ്പീഡിലായിട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ട ഇങ്ങനെ വരും വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യും ഇതാണ് ശരിക്ക് ഇത് രണ്ട് കൈകൊണ്ടും പ്രാക്ടീസ് ചെയ്യണം ശരിക്ക് ഓക്കെ അപ്പോൾ ആ സംഗതിയാണ് ഇവിടെ ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഓക്കെ അത് രണ്ട് കൈകൊണ്ടും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടില്ലേ രണ്ട് അതായത് ആദ്യം റൈറ്റ് ഹാൻഡ് ക്ലിയർ ചെയ്യുക പിന്നെ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഇതേപോലെ ക്ലിയർ ചെയ്യുക അതിന് ശേഷം ഇത് നല്ലോണം ചെയ്യുക കണ്ടില്ലേ ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക ഇങ്ങനെ ബാക്കിൽ അടിച്ചിട്ട് ഇവിടെ പിന്നെ ഒരു റൊട്ടേഷൻ കൊടുക്കുക അതായത് ഫസ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ബാക്കിലോട്ട് അടിച്ചു ഫ്രണ്ടിലോട്ട് അടിച്ചു കണ്ടില്ലേ അതായത് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം പിന്നെ കണ്ടാ ഇവിടെ ചെയ്യണം അത് പിന്നെ ബാക്കിലോട്ട് പോകരുത് ഫസ്റ്റ് ഫ്രണ്ടിൽ ചെയ്തിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം കണ്ടാ അപ്പോൾ നല്ല ശ്രദ്ധിക്കുക ഇത് നല്ല സ്പീഡിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുക ഞാൻ വീഡിയോസിനകത്ത് പറയാറുണ്ട് സ്ലോവിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് സ്ലോവിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ മിക്കവാറും ചാൻസ് സ്റ്റിക്ക് അല്ലെങ്കിൽ നെഞ്ചേക്ക് താഴെ വീഴുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്താണിത് ക്ലിയർ ആയിട്ടില്ലല്ലോ അല്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കരുത് ഓക്കെ എന്തായാലും ഇങ്ങനെ ചെയ്തു ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ റൊട്ടേഷൻ ചെയ്യുക പിന്നെ ഇങ്ങനെയാണിത് വരിക ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ ഈ രണ്ട് സ്റ്റെപ്പ് പഠിക്കണം കണ്ട അതായത് ആദ്യം നിങ്ങളിതാ ഇങ്ങനെ ചെയ്താൽ മതി നെഞ്ചേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് മുമ്പത്തെ എപ്പിസോഡിൽ അപ്പോൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക കണ്ട ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക ഇതും അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുക ഓക്കെ അതാണ് ഇനി വരുന്നത് അതായത് നമ്മൾ ഇങ്ങനെ വെച്ച് ചെയ്തു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ റൊട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വരും ഇനി നമ്മൾ എന്ത് ചെയ്യുക കണ്ട ഇങ്ങനെ ചെയ്യുക കണ്ട
അതായത് സിംഗിൾ ഹാൻഡ് റൈറ്റ് ഹാൻഡ് ശരിയായതിനു ശേഷം ലെഫ്റ്റ് ചെയ്യുക. ലെഫ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് ശരിയാക്കുക, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ശരിയായതിനു ശേഷം ലെഫ്റ്റ് ഹാൻഡ് ശരിയാക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡ് ശരിയാക്കുക. ഓക്കെ, ഇനി നമ്മൾ നല്ല ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ റിസ്റ്റ് റോള് നല്ല ശ്രദ്ധിക്കുക. സിംഗിൾ ഹാൻഡ് ചെയ്ത് പഠിച്ചാൽ മതി. കണ്ട, ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ സൈഡിലേക്ക് ചെയ്തു, പുറത്തേക്ക് ചെയ്തു. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയിട്ട് റിസ്റ്റ് റോൾ ഇട്ട് കൊടുക്കുക. കണ്ട, ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ റിസ്റ്റ് റോള്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊണ്ടുപോയിട്ടതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം. ഇതാണ് സംഗതി. ഓക്കെ, അപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി. സിംഗിൾ ഹാൻഡ് വെച്ചതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കണ്ട, ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് ക്ലിയർ ആക്കുക. ലെഫ്റ്റ് ഹാൻഡ് ക്ലിയർ ആയതിനു ശേഷം ഡബിൾ യൂസ് ചെയ്യുക. പിന്നെ നല്ല പ്രാക്ടീസ്, ഇതിൻ്റെ മുമ്പ് തന്നെ നെഞ്ചേക്കൊക്കെ നല്ല നല്ല ഐഡിയ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, രണ്ട് കൈയും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, രണ്ട് കൈകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടേക്ക് വരിക. കണ്ട, എന്തായാലും ഇന്നത്തെ ഈ ഡബിൾ നെഞ്ചക്ക് ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഞങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർ പഠിക്കട്ടെ എന്ന ചിന്തയോട് കൂടിയിട്ട് ഞങ്ങളുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.